നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിർദ്ദേശമായിരുന്നു. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ടതുകൊണ്ട് മാത്രമാണ് സഖ്യം അധികാരത്തിലെത്താതെ പോയതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിൽ നിതീഷിന്റെ പങ്ക് മറ്റെല്ലാ നേതാക്കളെക്കാളും ഒരുപടി മുന്നിലായിരുന്നു. കാർഗിയോ രാഹുലോ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമായിരുന്നു നിതീഷ് കുമാർ നടത്തിയത്. കൽക്കട്ടയിൽ പോയി മമതയും, ലക്നൌവിൽ പോയി അഖിലേഷിനെയും, ഭുവനേശ്വറിൽ പോയി നവീൻ പട്നായിക്കിനെയും, ഡൽഹിയിൽ പോയി കേജ്രിവാളിനെയും നേരിട്ട് കണ്ട് ചർച്ച നടത്തി. ഇവരെ കോൺഗ്രസിന്റെ കൂടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിയതിന്റെ പരിണിത ഫലമായിരുന്നു ഇന്ത്യ സഖ്യം. കോൺഗ്രസിന്റെ വലിയേട്ടങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാത്തവരായിരുന്നു ഇവരല്ല. നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ശക്തമായ ഒരു മുന്നണി സംവിധാനമായി ഇന്ത്യ സഖ്യത്തെ മാറ്റിയെടുക്കുന്നതിന് പകരം കോൺഗ്രസിനെ ഒറ്റയ്ക്ക് വലുതാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അവിടെ നടന്നത്. രാഹുലിനെ കൊണ്ട് വീണ്ടും ഭാരത് ജോഡോ യാത്ര നടത്തി നാടകം കളിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ബംഗാളിലൂടെ ജോഡോ യാത്ര പോയപ്പോൾ മമത തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, ആ യാത്രയിൽ ജനങ്ങൾ കൈവിട്ട പ്രതീതിയും ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരം പൊറാട്ട നാടകങ്ങൾ അരങ്ങേറിയത്. ഓർക്കണം, രാഹുലും കേജ്രിവാളും നിതീഷും തേജസ്വിയും അഖിലേഷും മമതയും ഒറ്റക്കെട്ടായി ബി ജെ പിക്കെതിരായി പ്ലാൻ ചെയ്യപ്പെട്ട റാലികൾ പോലും റദ്ദാക്കപ്പെട്ടു. അതിനിടയിലായിരുന്നു കാർഗെ സ്വയം ചെയർമാനായി ഔദ്യോഗികനായ ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനത്തെ ചൊല്ലി അനിശ്ചിതത്വം തുടർന്നത്. അതിനുശേഷം കൺവീനറെ തീരുമാനിച്ചിട്ടില്ലെന്നും പിന്നീട് തീരുമാനിക്കുമെന്ന കാർഗെയുടെ പ്രസ്താവന വന്നു. അപ്പോഴേക്കും നിതീഷ് മുന്നണി വിടാൻ തീരുമാനിച്ചിരുന്നു. നിതീഷിനെ കൺവീനർ സ്ഥാനം നൽകി കൂടെ നിർത്താൻ കെ സി വേണുഗോപാലിനെ പോലുള്ളവർ തടസ്സമായി നിലകൊണ്ടു. അതിന്റെ പരിണിത ഫലമാണ് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടാതെ പോയത്. ശരിയല്ലേ? കോൺഗ്രസും രാഹുലും ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് യുദ്ധം നയിച്ച എല്ലായിടത്തും ഇന്ത്യ സഖ്യം തോറ്റു തുന്നപ്പാടി. മധ്യപ്രദേശ്, ഗുജറാത്ത്, ഒറീസ, ബംഗാൾ അതിനുദാഹരണങ്ങളാണ്. എന്നാൽ യു പിയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഇന്ത്യ സഖ്യം വൻ വിജയങ്ങൾ നേടി. നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും അഖിലേഷ് യാദവും ചേർന്ന ഒരു ജനതാ പരിവാർ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ട്. അതിനെ രാഷ്ട്രീയമായി ഒരുമിപ്പിക്കുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടതാണ് 350 സീറ്റുകൾ നേടി അധികാരത്തിലെത്തേണ്ട ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ ദയനീയ പരാജയം. കോൺഗ്രസ് നേടിയ 99 സീറ്റുകളെക്കാൾ സമാജ്വാദി പാർട്ടി യു പിയിൽ മാത്രം നേടിയ 39 സീറ്റുകളാണ് വലുതെന്ന് കോൺഗ്രസ് മനസ്സിലാക്കാത്ത കാലത്തോളം ഇന്ത്യ സഖ്യം ഒരു മരീചികയായി തുടരും. മോദി കണ്ണിലെ കൃഷ്ണമണി പോലെ സഖ്യകക്ഷികളെ കൂടെ നിർത്തും, അവർ ഭരിക്കും.